പബ്ലിക്കുമായിട്ട് കുട്ടികൾക്ക് നല്ലൊരു ഇന്റർഫറൻസ് എന്നിട്ട് ഒരു അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരെ ഒരു ബോധവൽക്കരണം വരുത്തുകയും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മളിങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കി ഈ നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സും ഡിപ്പാർട്ട്മെന്റും അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതേപോലെ ഈ നമ്മൾ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇന്ന് ഇവിടെ നടത്തുന്ന അഭയദാന ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനും അവരിൽ നിന്ന് അതിന് സമ്മതപത്രം വാങ്ങിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നോക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ ഓർഗൻ ഡൊണേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ചറിയാം. ആ കോടിക്കണക്കിന് ജനങ്ങൾ ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ വളരെ വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ ലോകം പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് മരണാനന്തരം ആളുകൾ അവരവരുടെ വേർപെട്ട അവയവങ്ങൾ കുഴിച്ചുമൂടുകയും ലഭിക്കുകയും ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ അത് ഗുണപരമായി വിനിയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബോധവൽക്കരണം സമൂഹത്തിന് ആവശ്യമാണ്. ഈ മഹാസംരക്ഷണത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ും ജില്ലയിലെല്ലാം
മതമേതെങ്കിലുമാകട്ടെ മാനവസത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ എന്തൊക്കെ വിചാരണം എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട് ഞങ്ങളൊരു നോട്ടീസ് ഞങ്ങൾ കാണിച്ച് എല്ലാ പബ്ലിക്കിന് നേരത്തെ തന്നെ ക്യാമ്പ് തുടങ്ങുന്നതിന് മുന്നേ പബ്ലിക്കിന് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളെല്ലാം ഏകദേശം ഈ പേരൂക്കട ഭാഗത്തുള്ള ജനങ്ങളുടെ എല്ലാ വീടുകളിലും ഞങ്ങൾ എത്തിച്ച് ജനങ്ങളുമായി സംസാരിച്ച് കഴിഞ്ഞ ശേഷമാണ് ഇത്തരമൊരു ക്യാമ്പ് ഞങ്ങളിപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം അവയവ ദാനം എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ണ് ദാനം ചെയ്യാൻ ഒരു നോർമൽ ഡെത്ത് ആണെങ്കിൽ കണ്ണ് ദാനം ചെയ്യാം, അതേസമയം ബ്രെയിൻ ഡെത്ത് ആണെങ്കിൽ മറ്റ് അവയവങ്ങളെല്ലാം ദാനം ചെയ്യാം. അപ്പൊ ഇതാണ് ട്ടെ മതമേതെങ്കിലുമാകട്ടെ മാനവസത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ ധർമ്മം പാ